നമസ്കാരം, എൻ്റെ പേര് അശ്വതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള അവസ്ഥയെ പറ്റിയാണ്. സാധാരണയായി സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരല്ലെങ്കിൽ കൂടി നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ IBS എന്ന് പറയുന്നത്. വയറിൻ്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങളാണ് മെയിനായിട്ടും IBSൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. വയറുവേദന, വയറിന് അസ്വസ്ഥത, ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ വരാം, ചിലപ്പോഴൊക്കെ കോൺസ്റ്റിപ്പേഷനും ഡയറിയയും മാറി മാറി വരുന്ന അവസ്ഥ, ഇതൊക്കെ IBSൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് പലർക്കും ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകാൻ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഒരു പ്രാവശ്യം കൂടെ ടോയ്ലറ്റിൽ ഒന്ന് പോകണമെന്നുള്ളൊരു ഒരു ഒരു ചിന്ത നമുക്ക് വരുന്നത്. പലപ്പോഴും സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻസിൽ ഇത് കൂടാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകുന്ന സമയത്തൊക്കെ പലർക്കും ഇത് കൂടാറുണ്ട്. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാമെങ്കിലും സ്ഥിരമായി അടുപ്പിച്ച് ഇങ്ങനൊരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇതിനെ നമുക്ക് IBS എന്ന് സംശയിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകിച്ചൊരു കാരണം എടുത്തു പറയത്തക്ക ഒരു കോസ് ഇല്ല. പലപ്പോഴും നമ്മുടെ ഗട്ട് സെൻസിറ്റിവിറ്റിയും കൂടിയ ഗട്ട് സെൻസിറ്റിവിറ്റിയും അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് കാരണം. അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ, അതായത് ഭക്ഷണക്രമം, വ്യായാമം, ഉറക്കം, മാനസിക സമ്മർദ്ദം, ഇങ്ങനെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ ഒരു താളയില്ലായ്മയിൽ നിന്നാണ് IBS പിടിപെടുന്നതെന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. ലോകത്ത് ഒരു 10 മുതൽ 15% ആളുകൾക്ക് IBS ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിൽ തന്നെ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ IBSൻ്റെ ലക്ഷണങ്ങൾ ഈ പുതിയ കാലത്ത് നമ്മുടെ തെറ്റായ ജീവിത രീതി മൂലം യുവാക്കളിലും IBS കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ജീവിത ശൈലിയിലുള്ള മാറ്റം ആണ് അല്ലെങ്കിൽ ക്രമീകരണമാണ് IBSനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം. അപ്പം മാനസിക ആരോഗ്യവും ഇതിനകത്ത് പ്രധാനമാണ്. തുടർച്ചയായിട്ടുള്ള ഈ IBSൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പലർക്കും മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. മെഡിക്കൽ മാനേജ്മെൻറ്റിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെയും ഇതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പ്രധാനമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ IBSൻ്റെ ലക്ഷണങ്ങൾ പലർക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ഡോക്ടർ നിങ്ങളുടെ IBSനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ലക്ഷണമുള്ളത് അത് വ്യക്തമായിട്ട് ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ജീവിതശൈലി മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വ്യായാമവും മാനസിക സമ്മർദ്ദ ലഘൂകരണവും അതുപോലെ തന്നെ ഭക്ഷണക്രമവുമാണ്, ഭക്ഷണക്രമത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഭക്ഷണക്രമത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഭക്ഷണ ക്രമീകരണം എന്ന് പറയുമ്പോൾ സമയത്ത് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ ചെറിയ അളവിൽ ഇടവേളകളിലായി ആഹാരം കഴിക്കുക, അതുപോലെ ഒരുപാട് എരിവ്, പുളി, എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, ഇതൊക്കെ IBSൻ്റെ ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുകയും പുകവലിയും മദ്യപാനവും തീർച്ചയായിട്ടും ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യും. അപ്പോൾ അതും നമ്മൾ വളരെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കഫീൻ അടങ്ങിയിട്ടുള്ള ചായ, കാപ്പി മുതലായ പാനീയങ്ങളും അതുപോലെ തന്നെ സോഡ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും എല്ലാം IBSൻ്റെ ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആഹാരം കഴിക്കുന്ന സമയത്തിലും അളവിലും കാര്യമുണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ കഴിവതും സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മുടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ IBSൻ്റെ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കുന്നതായിട്ട്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഫുഡ് ഡയറി കീപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഈ IBSനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ലോ ഫോഡ് മാപ്പ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഇതിൽ ഫോഡ് മാപ്പ് എന്ന് പറയുന്ന ഇത് ഫെർമെൻറ്റബിൾ ഒലിഗോസാക്രൈഡ് ഡൈസാക്രൈഡ് മോണോസാക്രൈഡ് ആൻഡ് പോളിയോൾസ് എന്ന് പറയുന്നതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേകതരം കാർബോഹൈഡ്രേറ്റ്സാണ്. അതായത് നമ്മുടെ ചെറുകുടലിൽ ആഗിരണം അധികം നടക്കാത്തതും എന്നാൽ ചെറുകുടലിലെ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ഈ ഫോഡ് മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഡ് മാപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശരിക്കും നമ്മുടെ IBSൻ്റെ ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ ലക്ഷണ IBS-നെ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫോഡ് മാപ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോഡ് മാപ്സ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ ഗോതമ്പ്, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെയാണ് ഒലിഗോസാക്രൈഡ്സ് അടങ്ങിയിട്ടുള്ളത്. ഡൈസാക്രൈഡ്സ് കൂടുതലായിട്ടും ലാക്ടോസ് അടങ്ങിയിട്ടുള്ള പാലിലും പാലുൽപ്പന്നങ്ങളിലും കൂടുതലായിട്ട് കാണുന്നു. മോണോസാക്രൈഡ്സിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ചില പ്രത്യേകതരം പഴങ്ങൾ, എല്ലാ പഴങ്ങളും അല്ല, എന്നാൽ ആപ്പിൾ, പിയർ, അതുപോലെ മാമ്പഴം തുടങ്ങിയ പഴങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. തേനിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മധുര പലഹാരങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോളിയോൾസ് അടങ്ങിയിട്ടുള്ളത് മഷ്റൂം, കോളിഫ്ലവർ തുടങ്ങിയ മറ്റ് ചില ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇത് കൂടുതലായിട്ടുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ IBS-ന്റെ ലക്ഷണങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി നിർത്തുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മുടെ സീരിയൽസിൽ, ധാന്യങ്ങളിൽ പെടുന്ന അരി, വെള്ളരി ആയാലും കുത്തരി ആയാലും, അല്ലെങ്കിൽ ഓട്സ്, പിന്നെ റാഗി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്രോട്ടീൻ ലഭിക്കാനായിട്ട് മുട്ട, മീന്, പിന്നെ മാംസം ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പഴങ്ങളും, നേരത്തെ പറഞ്ഞിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒഴികെയുള്ള പച്ചക്കറികളും പഴങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മറ്റ് സീഡ്സും നട്ട്സും ഓയിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഭക്ഷണത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളെ നമുക്കൊരു പരിധിവരെ പ്രതിരോധിച്ച് നിർത്താൻ സാധിക്കും. ഇത് കൂടാതെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് IBS ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫോഡ് മാപ്പ്, ലോ ഫോഡ് മാപ്പ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. കാരണം ഈ ഫോഡ് മാപ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പലതും പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഈ ഫോഡ് മാപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ ഇത് IBS-ന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുമെന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൂടാതെ തന്നെ ഈ ചില പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നാരുകളാൽ സമ്പുഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഡയറ്റിൻ്റെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലോ ഫോഡ് മാപ്പ് ഡയറ്റിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനകത്ത് പുറകെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഭക്ഷണ ക്രമീകരണത്തെപ്പറ്റി ഞാൻ ഏകദേശം പറഞ്ഞു. ഇത് കൂടാതെ മാനസിക സമ്മർദ്ദ ലഘൂകരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി യോഗ പോലുള്ള തെറപ്പികളും മറ്റ് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്യുക. പതിവായിട്ടുള്ള ശാരീരിക വ്യായാമവും ഇതിനകത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം IBS-നെ പറ്റി ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.